ആ ചെല്ലു ചെല്ലു കാത്തിരിക്ക. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. രണ്ട് വീടുണ്ട്, ഒന്ന് അമ്പലത്തിൻ്റെ അടുത്ത്, കൊള്ളാം, നല്ല സൗകര്യം, രണ്ട് ബെഡ്റൂം, രണ്ടും ബാത്ത് അറ്റാച്ച്ഡ്, നല്ല ഏരിയ, മുറ്റത്ത് ജീപ്പൊക്കെ കയറിയിട്ടാണ്, നല്ല സൗകര്യം ഉണ്ട്, വാടകയും കുറവ്. എന്നാ നോക്കാം. പിന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്, പോലീസുകാർക്ക് കൊടുക്കൂല. പിന്നെ വേറൊരു വീടുണ്ട് ജനതാ റോട്ടിൽ, മറ്റേതിനേക്കാൾ ബെസ്റ്റ്, മുറികൾക്കൊക്കെ അതിനേക്കാൾ വലുപ്പം, മുറ്റത്ത് ഗാർഡൻ, സൈഡിൽ കാർ ഷെഡ്, പിന്നെ എന്താ മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ട് പോകണം. അത് സാരമില്ല, ജീപ്പ് ഉണ്ടല്ലോ. പക്ഷെ അതിനുണ്ട് ചെറിയൊരു പ്രശ്നം, പോലീസുകാർക്കും വക്കീൽമാർക്കും കൊടുക്കൂല. ഇത് പറയാനാണോ രണ്ടു ദിവസത്തെ ഡ്യൂട്ടി കളഞ്ഞിട്ട് നടന്നേ? അതുകൊണ്ട് പ്രശ്നമില്ല, വേറൊരു വീട് കണ്ടിട്ട്. വേണ്ട വേണ്ട, ഇനി താൻ അന്വേഷിക്കണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്റെ പേര് ഉണ്ണിയായർ, പി സി ആ. അവൻ എവിടെ ശേഖരൻകുട്ടി? കളക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് പോയതാ. ഓ, അപ്പൊ കളക്ടർമാർക്ക് അവൻ ആവശ്യമായി തുടങ്ങി. അമ്മാവനെയും കൂട്ടി വരുന്നു പറഞ്ഞോണ്ട് കാലത്തെ മുതൽ ഞാൻ താക്കോലായിട്ട് കാത്തു നിൽക്കുക. ഓരോന്നോരോന്നായിട്ട് സൂക്ഷിച്ച് ഇറക്കിയൊക്കെ. കുഞ്ഞിനെ ഞാൻ പിടിക്കാം. സാറിന്റെ തനി ചായ തന്നെ, വലുതാവും അച്ഛനെ പോലെ തന്നെ വലിയ ഓഫീസർ ആവണം കേട്ടോ മോൻ. മോനല്ല, മോളാ. ഇനി ആയാലെന്താ, ഇപ്പൊ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകളല്ലേ. പിശി, ആ ഇതാ താക്കോല്. തന്റെ പേരെന്താ പറഞ്ഞു? ഉണ്ണിനായർ. ഇതിനെന്താ വാടക? വാടക അല്ല പ്രശ്നം, സംഗതി കിട്ടണ്ടേ? ഇത് തന്നെ എത്ര ബുദ്ധിമുട്ടിട്ടാണെന്നറിയോ? ഇതിനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാ, സ്റ്റേഷൻ വളരെ അടുത്ത്, നല്ല വെള്ളം, കാറ്റ്, വെളിച്ചം, ഇഷ്ടം പോലെ. പക്ഷെ തന്റെ ഒരു കണ്ണ് ഇവിടെ ഉണ്ടായിരിക്കണം എപ്പോഴും. അത് പിന്നെ പറയാനുണ്ടോ, ഏത് സർക്കിളിന്റെ വീട്ടിലും വിശ്വസ്തനായ പീസിന്റെ ഒരു കണ്ണുണ്ടാവും. കാര്യം ഞാൻ അവന്റെ ഭാര്യയുടെ അമ്മാവനാണെങ്കിലും എന്നെ തൂറോളം പേടിയായി. ഞാനും കൂടി ഇവിടെ ഒന്ന് സ്ഥിരമായിട്ട് താമസിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ നമുക്കത് പറ്റുമോ? അതുകൊണ്ട് താൻ പോയി ഇത്തിരി മുറുക്കാൻ മേടിച്ചിട്ടുണ്ട്, വാസനെ പോലെ മേടിക്കാൻ മറക്കരുത്. ആ അതാ വന്നല്ലോ. എന്താ ശേഖരൻകുട്ടി ഇത്ര വൈകിയത്? ഇവരൊക്കെ എത്ര നേരമായി വന്ന് കാത്തു നിൽക്കണു? ഇവരൊക്കെ ആരാന്നറിയാമോ? ആരാ? ആ പറഞ്ഞതുപോലെ സാറ് വരുന്നു പരിചയപ്പെട്ടില്ലോ. ഇത് അലക്സാണ്ടർ മാഷ്, കഴിഞ്ഞ ഇലക്ഷന് മത്സരിച്ചിരുന്നു, പക്ഷെ തോറ്റുപോയി. ഞാൻ ഫ്രൂട്ട് മെർച്ചൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. എന്താ വേണ്ടേ? അല്ല, സാറിനെ സൗകര്യമായിട്ടൊന്ന് കാണാൻ. ഇതൊക്കെ മാഷ് കൊണ്ടുവന്നാ, നിന്നെ ആദ്യമായിട്ട് കാണാൻ പറ്റിയല്ലേ, അപ്പൊ അവരുടെ ഒരു സന്തോഷം. ഇതൊക്കെ ഇവിടെ വച്ചിട്ട് പൊക്കോളം ഞാൻ പറഞ്ഞതാ, പക്ഷെ നീ വന്നിട്ടേ പോകുള്ളൂ നിർബന്ധം. സുലൈമാൻ സാർ ആയിരിക്കുന്ന കാലത്ത് കാശ് കൊടുത്ത് വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാറേ ഇല്ല. നിങ്ങളാരാ? ഞാൻ പെട്ടിക്കട ഓണേഴ്സ് അസോസിയേഷന്റെ ആളാ. പറയാനുള്ള എന്താന്ന് വെച്ചൊക്കെ പറഞ്ഞോളൂ കേട്ടോ, ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് സ്ഥലം വിട എടുക്കാൻ. മേലാ ലീവ വേഷം കെട്ടുമായിട്ട് ഇവിടെ വന്നാലുണ്ടല്ലോ, ബാക്കി ഞാൻ പറഞ്ഞു കൊടുത്തോളാം. മാഷേ, ഈ കൂടെ അടുത്ത് വണ്ടിയിൽ വെച്ചേക്കേ, പോകുന്ന നോക്കി ഞാൻ ഇറക്കി തരാം. വെറുതെ വഴക്കുണ്ടാക്കുന്ന എന്തിനാ? ആ നിനക്ക് അറിഞ്ഞൂടാ, വീട് തേടി വന്ന മഹാലക്ഷ്മിയെ അടിച്ചിറക്കിയത്. ഒരാൾക്ക് നന്നാവാൻ ദൈവം ഒരവസരത്തിൽ കൂടുതൽ തരില്ല, ആ കാര്യം മറക്കണ്ട. ബഡ്ജറ്റിൽ ഇപ്പോ സിഗരറ്റിനൊക്കെ വില കൂടിയല്ലേ ശേഖര? ആ അറിഞ്ഞൂടാ. നിനക്കിപ്പോ ഡ്യൂട്ടി പകല് മാത്രമേ ഉള്ളൂ അതോ ഷിഫ്റ്റാണോ? പോലീസുകാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ എന്നാ? ഓ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. നാളെ വൈകുന്നേരം അഞ്ചരയുടെ വണ്ടിക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേണ്ട, അടുത്ത ഞായറാഴ്ച ഗോവിനാര് വരണുണ്ടല്ലോ ഒരു കല്യാണത്തിന്. അയാൾ പോകുമ്പോ അയാളുടെ കാറിൽ അങ്ങോട്ട് പോയാൽ വണ്ടിക്കൂലി ലാഭമായല്ലോ. ഇതെന്ത് സേട്ടാ മോനെ? വിൽസ. ഏ വിൽസ്? ഞാൻ അങ്ങനെ സിഗരറ്റൊന്നും വലിക്കാറില്ല, പിന്നെ വല്ലപ്പോഴും ആരെങ്കിലും കൈയിരുന്നോട്ട്. നല്ല സ്നേഹമുള്ളവനാ. എന്റെ കമ്മീഷണറോട് നീ ഒരു എം എക്കാരിയാണെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, അതെന്തിനാ എന്നെ എം എക്കാരിയാക്കിയത്? ചുമ്മാ, അയാൾ ഒരു ശുംഭനാണെന്നാ തോന്നുന്നത്. ചാർജ് എടുത്തപ്പോഴേക്കും തുടങ്ങിയോ? അല്ല, അയാൾ എന്നോട് പറയാ, ഞാനിരുന്ന കസേരയെ വേറെ ഒരുപാട് പേരിരുന്ന് ഒടിഞ്ഞുകുത്തി വീണതാണെന്ന്.
ഏതായാലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ സിറ്റി ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സിറ്റി ക്ലീൻ ആക്കലൊക്കെ കോർപ്പറേഷൻകാർ ആയിക്കോളും, കിടന്നുറങ്ങാൻ നോക്ക്. ഇന്ന് വിടുവോ? പിന്നെ വിടാതെന്ത് ചെയ്യാൻ? അതിപ്പോ ഏത് പുതിയ സി ഐ വന്ന് ചാർജ് എടുത്താലും ഉണ്ടാവും ഇങ്ങനെ കുറെ വരട്ടലുകളൊക്കെ. കൈ കിട്ടിയവനൊക്കെ പിടിച്ചോണ്ട് പോകും. എണ്ണം തയ്ക്കണ്ടേ? സുലൈമാൻ സാർ ചാർജ് എടുത്തപ്പോഴും ഉണ്ടായതാ ഇതുപോലെയൊക്കെ. അയ്യോ എന്തൊരു കൊതുക്. എങ്ങനെയുണ്ടാ അതിന്റെ കഞ്ചാവ് ബിസിനസ്? ഓ അതിപ്പോ സായിപ്പന്മാരടുത്ത് ഒരടവും നടക്കൂല. നാട്ടുകാരാണെങ്കിൽ കാശും തരൂല. ഒരു സൈഡിലേക്ക് മാറേക്ക്. മാറിക്കടാ, എന്നാൽ രാത്രി തപ്പിയെടുത്താണ് സാർ. ഇവൻ പോക്കറ്റ് അടിക്കാരനാ, ബസ് സ്റ്റാൻഡിൽ വിളിച്ചാ. ഇവന്റെ തൊഴിൽ കഞ്ചാവ് കച്ചവടാണ് സാറേ. അയ്യോ സാറേ, എനിക്കൊരു കച്ചവടവും ഇല്ല. ഇവൻ ഒരു ഡാഫറാ, രണ്ട് ഹിന്ദിക്കാരെ പറ്റിക്കാൻ നേരത്തെ പിടിച്ചതാണ്. ഒന്ന് നൂറ് നിക്കടാ. പേരെന്താ? മനോജ്. എന്ത് ചെയ്യുന്നു? ബി എക്ക് പഠിക്കുന്നു. എന്തിനാ അറസ്റ്റ് ചെയ്ത്? കഞ്ചാവ് പഠിച്ച ഹോട്ടലിൽ കയറി ബഹളം ഉണ്ടാക്കിയാണ് സാർ. അതെന്റെ കൂട്ടുകാർ പറ്റിച്ച സാറെ, എനിക്കത് ശീലമില്ലാത്ത. കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഉവ്വ് സാർ. ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് വേണം സാർ, രണ്ടു ദിവസത്തിനു പറയുന്ന ഇടാ മതി. യെസ് സാർ. ഹലോ, സ്പീക്കിംഗ്. തിയേറ്ററിനകത്തോ? നിങ്ങളാരാ? ഞാൻ തിയേറ്ററിന്റെ മാനേജരാ. അവരവിടെ പാടോ. കൊറേ നേരായി ശല്യം തുടങ്ങിട്ട്. ഞാനാ കംപ്ലൈന്റ് ചെയ്തത്. ഞങ്ങള് കോളേജ് സ്റ്റുഡൻസാ. തെമ്മാടിത്തരം കാണിക്കാൻ കോളേജ് സ്റ്റുഡൻസിന് ആരും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിലേ വാറണ്ട് വേണം. അതുണ്ടോ? ആ ഉണ്ട്, കാണണോ? ആ വേണം. എന്റെ ഫ്രണ്ട്സ് ആണെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞില്ലേ? കൊള്ളാ, മേയറുടെ മകന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഇടിയുടെ എണ്ണവും ശക്തിയും കൂടിയത്. സജി, അയാളെ അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യാൻ വിടരുത്. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ആരാ? ദൈവോ? ദേ, എല്ലാരോടും കളിക്കുന്ന പോലെ അയാളോട് കളിക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയതായി ചാർജ് എടുത്തതിന് ചൂടാ. ഞാൻ അപ്പോഴേ പറഞ്ഞാ തിയേറ്റർ കയറി അലമ്പുണ്ടാക്കരുതെന്ന്. നീ ഒന്ന് ചുമ്മാരാ. ഈ നാട്ടില് ചുണയുള്ള ആൺകുട്ടികളുണ്ടെന്ന് അയാളൊന്ന് മനസ്സിലാക്കണം. അളിയാ, നമുക്ക് ഇതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഒന്നെന്റെ മകനാ, മറ്റവന്റെ കൂട്ടുകാരനും. എന്താ? എനിക്ക് അവരെ കസ്റ്റഡിയിൽ എടുക്കണം. കാര്യം എന്താ? എന്റെ കൂടെ ഉണ്ടായിരുന്ന എസ്ഐയുടെ മുഖത്ത് അവർ തിളച്ച വെള്ളം ഒഴിച്ചു. മുഖം പുള്ളി അയാളെ ഇപ്പൊ ആശുപത്രിയിലാക്കിയിരിക്കുക. എനിക്ക് അവരെ കിട്ടണം. നിൽക്കണം സാർ, മേയറുടെ മകനാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ചെയ്ത കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നില്ലല്ലോ. ശരിയാണ്, തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. യു ക്യാൻ പ്രൊസീഡ്. സജി, എനിക്ക് പോവുകയാണെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ നമ്മുടെ സിറ്റി ഒന്ന് തെളിയും. എന്റെ അതേ സ്വഭാവമാണ് സി ഐക്ക്. ഓ, മര്യാദക്കാരോട് മര്യാദ. തെറ്റിക്കഴിഞ്ഞാൽ
നമുക്ക് കയ്യിലെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അത് നല്ല കോളി. ഇതിനേക്കാൾ വലിയ നരികളെ കയ്യിലെടുത്തിട്ടുള്ളവനല്ലേ കൃഷ്ണേട്ടൻ. വന്നു എന്നാ തോന്നണേ. നമസ്കാരം. എന്റെ പേര് കൃഷ്ണൻ. അമ്പലക്കാട് കൃഷ്ണൻ, ധ്വനി പത്രത്തിന്റെ ഉടമസ്ഥൻ. കേട്ടുകാണു? ഇല്ല. വലിയ മുതലാളിയാ. പത്രം കൂടാതെ അബ്കാരി ബിസിനസ് ഉണ്ട്, ധാരാളം എസ്റ്റേറ്റും ഉണ്ട്. പത്രം സത്യം പറഞ്ഞാൽ നഷ്ടത്തിലാ ഓടുന്നത്. പക്ഷേ മറ്റ് ബിസിനസ്സുകളുടെ വിജയത്തിന് ഇതൊരാവശ്യമാണ്. വന്ന കാര്യം പറഞ്ഞില്ല. സാധാരണ കമ്മീഷണർ റാങ്കിൽ കുറഞ്ഞവരൊക്കെ എന്നെ അങ്ങോട്ട് വന്ന് കാണാറാ പതിവ്. ആ പതിവ് തെറ്റിച്ച് ഞാൻ മിസ്റ്റർ ശ്രീധരനെ. ശ്രീധരനല്ല, ശേഖരൻ. ആ ശേഖരനെ കാണാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ശേഖരന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവണമല്ലോ. അത് ശരിയാ. ഇന്ന് വരെ ഒരാളെ കാണാൻ കൃഷ്ണേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. വന്നത് എന്തിനാണെന്ന് പറയൂ. മേയറുടെ മകനെ ഇന്നലെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഈ ചങ്കൂറ്റം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് നേരിട്ട് അഭിനന്ദിക്കാനാണ് ഞാൻ വന്നത്. അഭിനന്ദിക്കാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ. ആ അവരെ വിട്ടോ? പിന്നെ ഇന്നലെ രാത്രി തന്നെ ജാമ്യത്തിൽ ഇറക്കിയില്ലേ? എന്റെ റിപ്പോർട്ട് വന്നു ശ്രീധരനെ. ശേഖരൻ. ആ ശേഖരനെ കാണും. ഒരു ഇന്റർവ്യൂ കൊടുക്കണം. നഗരത്തെ നടുക്കിയ സിംഹം. തലക്കെട്ട് വരെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊള്ളാം. ഉഗ്രൻ. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. ഏയ് തനിക്ക് ഇവിടെ എന്താ കാര്യം? ആ പോണം. കുറെ പടങ്ങളും വേണം, പല പോസുകളിൽ. സോറി, എനിക്ക് പബ്ലിസിറ്റിയിലും മറ്റും തീരെ താല്പര്യമില്ല. വേണ്ട. പക്ഷേ ഞങ്ങളോട് സഹകരിക്കാമല്ലോ. എങ്ങനെ? ഇന്നലത്തെ സംഭവം പോലെ സെൻസേഷനായിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ആദ്യം ഞങ്ങൾ വിവരറിയിക്കാം. പകരം തിരിച്ചല ഉപകാരങ്ങൾ എനിക്കും ചെയ്യാൻ സാധിക്കും. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. ഞാൻ സംസാരിച്ച് തീർന്നില്ല. എനിക്ക് കേട്ടിരിക്കാൻ സമയമില്ല. അമ്പലക്കാട് കൃഷ്ണനോട് ആരും ഇതുവരെ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. നന്നായി. ആദ്യമായിട്ട് ഇങ്ങനെ പെരുമാറിയതിൻ്റെ ക്രെഡിറ്റ് എനിക്കായിക്കോട്ടെ. ഹലോ, സി ഐ ഹിയർ. ഏ, റവന്യൂ ഇൻ്റലിജൻസ് ഇന്നോ? എന്താ സാർ? റവന്യൂ ഇൻ്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ശങ്കർ വിളിച്ചിരുന്നു. ജെ കെ ജുവലേഴ്സ് റെഡി ചെയ്യണം. 5 മിനിറ്റിനുള്ളിൽ പുറപ്പെടണം. ഇപ്പോൾ ആരും പറയണ്ട സാർ. ഓക്കെ. ശങ്കർ. ഒച്ചയും ബഹളവും ഒന്നും വേണ്ട. ഞങ്ങളൊരു ചെറിയ റെയ്ഡിന് വന്നതാണ്. ക്ഷമിക്കണം, ഒരു ചെറിയ അസൗകര്യമുണ്ട്. കുറച്ച് നേരത്തേക്കൂടെ കച്ചവടം ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ഇവർ പോയി കഴിഞ്ഞാൽ ഉടനെ ഷട്ടർ ഇട്ടേക്കാൻ പറയും. യെസ് സർ. ഒന്ന് പുറത്തിറങ്ങി വേഗം. പ്ലീസ് ആ ഷട്ടർ ഇട്. മിസ്റ്റർ തോമസ്, എവിടെയാണ് നിങ്ങളുടെ സ്റ്റോർ റൂം? അകത്താണ് സർ. വരും. റെയ്ഡ് കഴിയുന്നവരെ ഇവിടെ നിന്ന് ആരെങ്കിലും ഫോൺ ചെയ്യുകയോ പുറത്തുനിന്ന് വരുന്ന കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യരുത്. ഇറ്റ്സ് എ വാർണിംഗ്. എവിടെ സ്റ്റോക്ക് രജിസ്റ്റർ? പ്ലീസ് വെരിഫൈ ദ സ്റ്റോക്ക്. സെയിൽസ്മാൻമാരോട് കൃത്യമായി തൂക്കി അളവ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറയൂ. ആരാണെങ്കിലും റോങ് നമ്പറാണെന്ന് പറയൂ. ഹലോ, റോങ് നമ്പർ. കണക്കിൽപ്പെടാത്ത സ്വർണ്ണമെല്ലാം ലിസ്റ്റ് എടുത്ത് സീൽ ചെയ്ത് എന്റെ കാറിൽ കൊണ്ടുവയ്ക്കണം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ഇയാളെ ഇങ്ങോട്ട് നേരെ എന്റെ ഓഫീസിലേക്ക് വരും. യെസ് സർ. സാധനം എടുത്തു. ഇയാളെ പുറകിലോട്ട് ഇരിക്കും. നിങ്ങൾ കയറാം. ആ ജീപ്പ് സ്റ്റേഷനിലേക്ക് പോട്ടെ. കയറിയോ കയറിയോ.
ഏതായാലും ഇവിടെ വരെ എത്തിച്ചു. ഇനി ആ റവന്യൂ ഇൻസ്പെക്ടറുടെ സൈനോടെ കിട്ടിയാൽ മതിയായിരുന്നു. ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ. അതുണ്ട്. അതുണ്ടല്ലോ. എത്തിയിട്ടില്ല, ഇപ്പോൾ വരും. സാറിരിക്കെ. യെസ്, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ശങ്കർ. ഞാനാണ്. എന്താ വേണ്ടത്? അല്ല, ഇവിടെ വേറെ ശങ്കർ. നോ, ആ പേരിൽ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോ സ്വർണ്ണക്കടയിൽ റെയ്ഡ് ചെയ്യാൻ വന്നത്? സ്വർണ്ണക്കടയോ? ആര് റെയ്ഡ് ചെയ്തു? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? വല്ല സ്വപ്നം കണ്ടതാണോ അതോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയോ? പോകുന്നതിന് മുമ്പ് താൻ എന്തുകൊണ്ട് എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ല? ഞാൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, അപ്പൊ സാറോ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനൊരു ചതി ഉണ്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സാർ. പട്ടാപ്പകൽ ഒരുപറ്റം പോലീസുകാരെ പമ്പര വിഡ്ഢികളാക്കി ഒരു വിദ്വാൻ സ്വർണ്ണക്കട കൊള്ള ചെയ്തു എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെടോ? തിരുവനന്തപുരത്തിരിക്കുന്നവരോട് ഞാൻ എന്ത് സമാധാനം പറയും? താൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാളെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്റെ കയ്യിലുണ്ടോ? പിന്നെ ഏത് പൊത്തിച്ചെന്നാണോ അയാളെ കണ്ടുപിടിക്കുന്നത്? താൻ എന്ത് ചെയ്യുന്നു എനിക്കറിയണ്ട. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ലേ? അയാളെ കണ്ടുപിടിക്കേണ്ട പരിപൂർണ ഉത്തരവാദിത്വം തനിക്കാണ്. മനസ്സിലായോ ഇഡിയറ്റ്? Yes, speaking. Be on the line. You may go. Hello. Wait. ചാർജ് എടുത്തപ്പോൾ തന്നെ നഗരത്തെ കെടുകിടാ വിറപ്പിച്ച സമർത്ഥനായ ഇൻസ്പെക്ടർക്ക് പറ്റി ആന മണ്ടത്തരം നാട്ടുകാരും പത്രക്കാരും അറിഞ്ഞോടും. നടന്ന നാണക്കേടേ, ഈ നാല് ജോലികൾ അറിഞ്ഞാൽ മതി. കൂടെ വന്ന എബിമാരോട് പറഞ്ഞേരെ, കാണുന്നവരോടൊന്നും വിളിച്ച് പറയണ്ടാന്ന്. ഇന്നലെ അങ്ങടെ ലൂസി പറഞ്ഞ തന്നെ പോലെയുള്ളവർക്ക് ആരംഭസൂര്യത്തെ ഉണ്ടാവുമെന്ന്. ഏതവനാടാ ഈ കടുവയെ പിടിച്ച് കിടുവാ?